ടുഗദർ ഇൻ ക്രൈസ്റ്റ്. ഞാൻ ഈ വാക്യത്തെ, ഈ ചിന്ത ഇങ്ങനെ പഠിക്കുവാൻ തുടങ്ങിയപ്പം, ഈ ഒരു ടുഗദർനെസ്, യൂണിറ്റി, വിശാലമായ വാക്കുകൾ നമുക്കതിൽ കണ്ടെത്താനായിട്ട് കഴിയും. യൂണിയൻ, അതുപോലെ ഇൻ്റർ കണക്ഷൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയും. അപ്പം ടുഗദർ, യൂണിറ്റി, യൂണിയൻ, ഇൻ്റർ കണക്ഷൻ, ഇത് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ 17:21 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അവിടെ എഴുതിയിരിക്കുന്നത്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. ആ വാക്ക് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോണം. അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവർ നമ്മിലാകേണ്ടതിന്. യോഹന്നാന്റെ സുവിശേഷം 17 നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന തലക്കെട്ട് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥന എന്നാണ്. ഈ പൗരോഹിത്യ പ്രാർത്ഥന എന്താണെന്ന് ആദ്യം അറിയണം. ലേവ്യ പുസ്തകം 23:27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 7:10 മഹാപാപ പരിഹാര ദിവസം ജനത്തിനു വേണ്ടി പ്രായച്ചിത്തം കഴിക്കാൻ ആലയത്തിൻ്റെ അന്തർമന്ദിരത്തിൽ മഹാപുരോഹിതൻ കയറി കഴിക്കുന്ന പ്രാർത്ഥനയാണ് പൗരോഹിത്യ പ്രാർത്ഥന എന്ന് പൊതുവിൽ അറിയപ്പെടുന്നത്. യേശു കർത്താവ് അങ്ങ് ഗോൽഗോത്തായുടെ മലമുകളിൽ പ്രായച്ചിത്തമാകാൻ പോവുകയാണ്. മഹാപാപ പരിഹാര ദിവസത്തിൽ ഒരു മൃഗമെന്നതുപോലെ കർത്താവ് യാഗമാർപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതിനു മുൻപ് പീലാത്തോസിൻ്റെ ഗബ്ബഥ എന്ന കൽത്തളത്തിൽ നിന്ന് കുരിശുമെടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്നതിന് മുൻപ് മാളികമുറിയിൽ നിന്നിറങ്ങി കിദ്രോൺ തോട് കയറി ആ ഗത്സമനിൽ ഒരു ഇടവേളയിൽ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവർ നമ്മിലാകേണ്ടതിന്, അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. ഇതാണ് അവിടുത്തെ പ്രാർത്ഥന. ഈ പൗരോഹിത്യ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട 7 പ്രാർത്ഥനകളാണ് കർത്താവ് നടത്തിയിട്ടുള്ളത്. എല്ലാം പറഞ്ഞു നിൽക്കാൻ എനിക്ക് നേരമില്ല. 1:5 2:9 3:11 4:15 5:17 6:20 അത് കഴിഞ്ഞ് 7 21-23 വാക്യങ്ങളിലായിട്ട് പടർന്നു കിടക്കുക. അതിലേറ്റവും ഗംഭീരമായ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ഈ യേശുവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയെ 2 ഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാം. 1, യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അത് വാസ്തവത്തിൽ ഒരു പ്രാർത്ഥനയുള്ളത്. 5 വാക്യമാണ്. 5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ആമേൻ. അപ്പൊ ഇത് യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിന്നീടുള്ളതെല്ലാം യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിലേറ്റവും ഗംഭീരമായ ഭാഗമാണ് നമ്മൾ ഈ വായിച്ച 21 വാക്യം. ആ വാക്യം നോക്കിക്കേ, അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങെന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന്. ആ വാക്യം നന്നായിട്ട് ശ്രദ്ധിച്ചോ, അവരും നമ്മിലാകേണ്ടതിന്. ഞാൻ ആ പ്രാർത്ഥനയെ 3 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എഴുതുന്നവർക്ക് വേണമെങ്കിൽ എഴുതാം. 1, അവരെല്ലാവരും ഒന്നാകണം. അതാണ് പ്രധാന സന്ദേശം, അവരെല്ലാവരും ഒന്നാകണം. 2, അവരൊന്നാകേണ്ടത് എങ്ങനെയാണ്? യേശു പറയുന്നത്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ. അതാണ് അതിൻ്റെ മാതൃക. ടുഗദർനെസിൻ്റെ ആ മാതൃക അതാണ്, ഞാൻ നിന്നിലും നീ എന്നിലുമാകുന്നത് പോലെ. ഇനി ഇതിൻ്റെ ഫലം എന്താണ്? ലോകം വിശ്വസിക്കണം.
ലോകം വിശ്വസിക്കണം, അതാണ് അതിന്റെ ബലം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് അവർ എല്ലാവരും ഒന്നാകണം എന്ന് പറയുന്നത്. അവിടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് അവരെല്ലാവരും ഒന്നാകണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നത്? അതിലെ 1, 2, 3 എന്ന ക്രമത്തിൽ ഞാൻ കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഒന്നാകൽ, അല്ലെങ്കിൽ നമുക്കതിനെ ഐക്യമെന്ന് വിളിക്കാം, ഈ ഐക്യം മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയത്തില്ല. നാം ഒന്നാകുന്നത് പോലെ, യേശു പറയും, പിതാവ് നമ്മൾ ഒന്നാകുന്നത് പോലെ ഇവരൊന്നാകണം, അത് മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയുന്നതല്ല, ഒരു സഭാ നേതാവിന് സൃഷ്ടിക്കാൻ കഴിയുന്നതല്ല, സംഘടനാപരമായി ഉളവായി വരുന്നതല്ല. ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടാകണമെങ്കിൽ അത് ദൈവത്താൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യേശു പ്രാർത്ഥിക്കുന്നത്, അവർ എല്ലാവരും ഒന്നാകണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതേ ആശയത്തിൽ കർത്താവ് 3 പ്രാവശ്യമാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് അവർ ഒന്നാകണമെന്ന്. 11-ാമത്തെ വാക്യം നോക്കിക്കേ, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. 1-ാമത്തെ പ്രാർത്ഥനയാണത്. 2-ാമത്തെ പ്രാർത്ഥന 21-ാമത്തെ വാക്യത്തില്, അമേൻ, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പ, അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. ഇനി അടുത്ത പ്രാർത്ഥന 23-ാമത്തെ വാക്യത്തില്, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ ഒന്നാകേണ്ടതിന്. എന്നോടൊപ്പം ഉണ്ടെന്ന് എന്റെ ചിന്ത. അപ്പൊ 3 പ്രാവശ്യം കർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം 11-ാമത്തെ വാക്യമാണ്. 11-ാമത്തെ വാക്യം, ആ വാക്ക് നോക്കി, ഞാൻ ഇനി ലോകത്തിൽ ഇരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാ. ഞാൻ ഇനി ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ആ വാക്ക് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഞാൻ ഇനി ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ആ വാക്കുണ്ടോ, എന്തുകൊണ്ടാണ് ഒന്നാകേണ്ടത്? യേശു പറയുകയാണ്, ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. ഹലോ, ഞാൻ ലോകത്തിൽ ഇരുന്ന ഒരു സീസൺ ഉണ്ട്, ഈ ജനം എന്നെ കണ്ണുകൊണ്ട് കണ്ട ഒരു സീസൺ ഉണ്ട്, ഞാൻ ലോകത്തിൽ ഇരുന്ന ഒരു സീസൺ. പക്ഷെ ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. സ്തോത്രം, പരിശുദ്ധ പിതാവ്, ഇവര് ലോകത്തിൽ ഇരിക്കുക, അപ്പൊ എന്തിനാ ഒന്നാകേണ്ടത്? നമ്മൾ ലോകത്തിൽ ഇരിക്കുകയാണെന്ന് പിടികിട്ടുന്നുണ്ടെന്ന് എന്റെ ചിന്ത. അതന്നെ നമ്മളായിരിക്കുന്ന ലോകത്തിന്റെ പ്രശ്നം, നമ്മളായിരിക്കുന്ന ലോകത്തിന്റെ പ്രശ്നം എന്താ? അവിടെ ലോകം എന്ന് പറയുന്ന വാക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ലോകം, ലോകം എന്ന് പറയുമ്പോൾ നോർമലി എവിടെ ന്യൂ ടെസ്റ്റമെന്റിൽ ആ വേർഡ് ഉപയോഗിച്ചാൽ കോസ്മോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. കോസ്മോസ്, കോസ്മോസ് എന്ന് പറയുമ്പോൾ അതിനെ 2 ആശയത്തിൽ എടുക്കാം. 1, എർത്ത് എന്ന ആശയം. 2, അൺഗോഡ്ലി മൾട്ടിറ്റ്യൂഡ് എന്നാണ്. അൺഗോഡ്ലി മൾട്ടിറ്റ്യൂഡ്, കോസ്മോസ് എന്ന വാക്കിന്റെ 2 അർത്ഥമാണ് അൺഗോഡ്ലി മൾട്ടിറ്റ്യൂഡ്. യേശു പറയുന്നത് ഈ ഭൂമി എന്ന ആശയമല്ല, അൺഗോഡ്ലി മൾട്ടിറ്റ്യൂഡ് എന്ന ആശയമാണ്. ഇവർ ഈ അൺഗോഡ്ലി ആയിട്ടുള്ള ഈ ജനത്തിന്റെ ഇടയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവര് ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ ലോകത്തിന്റെ പ്രോബ്ലം പറയാം. 1, ഈ ലോകം പ്രലോഭനങ്ങളുടെ ലോകമാണ്. 2, ഈ ലോകം വഞ്ചിക്കുന്ന ആത്മാക്കളുടെ ലോകമാണ്. ആ വഞ്ചിക്കുന്ന ആത്മാക്കൾ എന്ന് പറയുമ്പോൾ ന്യൂ ടെസ്റ്റമെന്റിൽ അതിന് പ്ലാനോസ് എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്ലാനോസ്, പ്ലാനോസ് എന്ന് പറയുമ്പോൾ ചതിച്ചു കളയുന്ന ആത്മാക്കൾ. വിശദീകരിക്കാൻ എനിക്ക് നേരം പോരെ. അപ്പൊ ഈ ലോകം പ്രലോഭനങ്ങളുടെ ലോകമാണ്, ഇത് വഞ്ചിക്കുന്ന ആത്മാക്കളുടെ ലോകമാണ്, ഈ ലോകം അന്ധകാരം നിറഞ്ഞ ലോകമാണ്, ഈ ലോകം മലിനത നിറഞ്ഞ ലോകമാണ്, ഈ ലോകം സത്യത്തിനെതിരാണ്, ഈ ലോകം വിശ്വാസത്തിനെതിരാണ്, ഈ ലോകം ദൈവ സ്നേഹത്തിനെതിരാണ്, ഈ ലോകം നാം അനുസരിക്കേണ്ടുന്ന സകലത്തിനുമെതിരാണ്. ഈ ലോകത്തിന്റെ പ്രശ്നം ഞാൻ പറയാം. 1 കൊരിന്ത്യർ 5:19 നമ്മൾ വായിക്കുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ആ വാക്യം കണ്ടോ, നാം എവിടെ നിന്നുള്ളവരാണ്?
ദൈവത്തിൽ നിന്നുള്ളവര്, അത് നമുക്കറിയാം. പക്ഷേ നമ്മളായിരിക്കുന്ന ലോകം എവിടെയാണ് കിടക്കുന്നത്? ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അവിടെയാ ദുഷ്ടന്റെ അധീനതയിലെ ലോകത്തെ ഞാൻ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ദ ലോവർ വേൾഡ്, രണ്ട് ദ അപ്പർ വേൾഡ്. അതെന്താണ് ദ ലോവർ വേൾഡ് എന്ന് പറയുന്നത്? ഞാൻ അതിനെ നിർവചിക്കാം. ദ ലോവർ വേൾഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ റെയിൻ ഓഫ് ഇറ്റേണൽ ഡെത്ത്. സ്തോത്രം. അത് അതാ നിത്യമായ മരണത്തിന്റെ ഇടമാണ് ദ ലോവർ വേൾഡ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദ ലേക്ക് ഓഫ് ഫയർ, അതാ അഗ്നി തടാകത്തിന്റെ ഇടമാണ്. മറ്റൊന്ന് ദ അപ്പർ വേൾഡ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളായിരിക്കുന്ന, നാം പാദം ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി, ദ അപ്പർ വേൾഡ്. അതെന്താണ്? ദാറ്റ് ഈസ് ദ ലാൻഡ് ഓഫ് ദി ലിവിംഗ്. നമ്മൾ ജീവിക്കുന്ന ഈ നാട്, ഈ മണ്ണ്, അല്ലെങ്കിൽ ദിസ് പ്രസന്റ് ഈവിൾ വേൾഡ്. അപ്പൊ സർവലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോ ദ ലോവർ വേൾഡ് ആൻഡ് ദി അപ്പർ വേൾഡ്, ഈ രണ്ട് ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് പറയുന്നത് ഞാൻ ലോകത്തിലായിരുന്നു, ഇപ്പോൾ ഞാൻ ലോകം വിട്ടു പോകാൻ പോവുകയാണ്. പരിശുദ്ധ പിതാവേ, ഇവർ ഇനി ലോകത്തിലിരിക്കുക, ദുഷ്ടന്റെ ഒരധികാരം വ്യാപരിക്കുന്ന, ദുഷ്ടന്റെ ഒരു സ്വാധീനം വ്യാപരിക്കുന്ന ഒരു ലോകത്തിൽ ഇവരിയ്ക്കുകയാണ്. ഞാൻ ലോകത്തെ കുറിച്ച് രണ്ട് മൂന്ന് വാക്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, ആമേൻ, യോഹന്നാൻ 14:30 പിശാചിനെ ലോകത്തിന്റെ പ്രഭു എന്ന് വിളിച്ചിട്ടുണ്ട്. രണ്ട് കൊരിന്ത്യലേഖനം 4:4 വരുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവം എന്നാണ് പിശാചിനെ വിളിച്ചിട്ടുള്ളത്. ഇനിയും 1 പത്രോസിന്റെ ലേഖനം 5:8 വരുമ്പോൾ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുക ഈ ലോകത്തിൽ. അപ്പൊ നമുക്കെതിരെ ഒരു ഭയങ്കര സ്വാധീന മണ്ഡലമുണ്ട്. ആ പിടികിട്ടുന്നവരുണ്ടെങ്കിൽ രാമയം പറഞ്ഞാട്ടെ, നമുക്കെതിരെ ഒരു ഭയങ്കര സ്വാധീന മണ്ഡലമുണ്ട്. ഓ, ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം എന്റെ പ്രിയരെ, ഒരു കാരണവും ഇല്ലാതെ പിശാച് ഒരാളെ അറ്റാക്ക് ചെയ്യാം. ഹലോ, നമ്മൾ ചിലപ്പോ ചോദിക്കുന്നത് ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്കിത് വന്നത് അല്ലേ? അങ്ങനെ ആരെ ചോദിക്കാത്തത്? കർത്താവ് എന്ത് പാപം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഒരു പാപവും വേണമെന്നില്ല, ഒരു കാര്യവും ഇല്ലാതെ പിശാച് അറ്റാക്ക് ചെയ്യും. ദൈവം സാക്ഷ്യം പറഞ്ഞ മനുഷ്യനാണ് ഇയ്യോബ്. ദൈവത്തിന്റെ പുത്രന്മാർ ദൈവസന്നിധി നിൽക്കാൻ ചെന്നപ്പോ കൂടെ മറ്റേ പുള്ളിയും ചെന്നു. സ്തോത്രം. പാപമുണ്ടോ? ഇല്ല. സാക്ഷ്യക്കേടുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തിനാ വന്ന്? ഒരു കാരണവും ഇല്ല. വെറുതെയാണോ അവൻ ഭക്തനായിരിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞു, ഒരു കാരണവും ഇല്ലാതെ പിശാച് ആക്രമിക്കാം. അമ്മേ, പത്രോസിനോട് യേശു പറഞ്ഞില്ലേ, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന്, ലൂക്കോസ് 22:31, സാത്താൻ നിന്നെ എന്നല്ല, സാത്താൻ നിങ്ങളെ. നമ്മളെല്ലാം ശിമോനെ ശിമോനെ സാത്താൻ നിന്നെ എന്നാ പറയുന്നത്, നിന്നെ എന്നല്ല, ആ വാക്യം നോക്കിക്കേ, സാത്താൻ നിങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂദാ ഒഴികെയുള്ള സകല ശിഷ്യന്മാരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. സാത്താൻ നിങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ലീഡർ കുരിശന്മാർ മരിക്കുന്നു, ട്രഷറാർ കെട്ടി ഞാന്ന് ചാകുന്നു. ഒരു പ്രസ്ഥാനം പൊളിയാൻ ഇതിൽ പരം എന്ത് വേണം? ഒരു ഭയങ്കര ക്രൈസിസ്. അവിടെയാണ് പറയുന്നത് സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാൻ പറയാം, കൃത്യമായ ഡേറ്റ് പറഞ്ഞ്, കൃത്യമായ സമയം പറഞ്ഞ്, കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടെ കുടുംബങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ ഒരു കാരണവുമില്ലാതെ സാത്താന്യ ലോകം എഴുന്നേൽക്കാം. ചേർന്ന് രാമയം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അതാ പറഞ്ഞ് ഇവര് ലോകത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായ ഫൈറ്റിംഗ് ഉള്ള ഒരു ലോകത്തിൽ ഇവരിയ്ക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? ജീസസ്, ഈ ഫൈറ്റിങ് പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചിലരെ പെട്ടെന്ന് അങ്ങ് മലിനപ്പെടുത്തി കളയും.
ചിലരെ പെട്ടെന്ന് വഴിതെറ്റിക്കും, ചിലരുടെ അകത്ത് ഭയങ്കര മടുപ്പ് കൊണ്ടുവന്നിടും, ചിലരുടെ അകത്ത് ഭയങ്കര നിരാശ കൊണ്ടിടും. അപ്പൊ ഇതൊരു വലിയ പ്രോബ്ലമാണ്. അവിടെ യേശു പ്രാർത്ഥിക്കുന്നത്, ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവർ ഈ ലോകത്തിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചിച്ചു പറയാം, സാത്താന്യ ലോകം എത്ര ശക്തമായ അജണ്ടകളുമായി നമുക്കെതിരെ എഴുന്നേറ്റാലും ഒന്നിച്ചു നിൽക്കാൻ സഭ തയ്യാറാകുമെങ്കിൽ സകല പാതാള ഗോപുരങ്ങളുടെ പണികളും തകർക്കപ്പെട്ടിരിക്കും. ഓ കാനഡയിൽ ഇത്രയും പെന്തക്കോസ്ത് സഭകൾ ഒരുമിച്ച് കൂടി വന്നിരിക്കെ, ഒരുമിച്ച് ചേർന്ന് നിൽക്കാമെങ്കിൽ, ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ചിലർക്കെതിരെ, ചില ഏരിയകൾക്കെതിരെ, ചില സഭകൾക്കെതിരെ ഒരുക്കി വെച്ചിരിക്കുന്ന ചില സാത്താന്യ അജണ്ടകൾ ഇന്ന് രാത്രി തകർക്കപ്പെടാൻ പോവുകയാണ്. ഇവിടെ കിട്ടുന്നവരുണ്ടെങ്കിൽ മൗനമായിരിക്കാതെ ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തോ, ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തോ. വലിയ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, കോതമ്പ് പോലെ പാറ്റേണ്ടതിന്. നിങ്ങൾ ആ കോതമ്പ് പോലെ പാറ്റേണ്ടതിനെന്നുള്ള ആ വാക്കെന്ന് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ, കോതമ്പ് പോലെ പാറ്റേണ്ടതിന്. ആമേൻ. ആ കോതമ്പ് പാറ്റുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, അതിൽ പതിരുണ്ട്, അത് പറക്കും. ആമേൻ. അപ്പൊ കോതമ്പ് പോലെ ഈസിയായിട്ട് തട്ടിത്തെറിപ്പിച്ചു കളയാൻ, ഈസിയായിട്ട് പറിച്ചു കളയാൻ, ഈസിയായിട്ട് നശിപ്പിച്ചു കളയാൻ സാത്താന്യ മണ്ഡലങ്ങൾ തയ്യാറാക്കിയ പദ്ധതികളെ സഭയ്ക്ക് പൊളിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് സഭയുടെ ഐക്യതയാണ്. അങ്ങനെ ഒരു പാട്ടില്ലേ, ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൻ കോട്ട. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൻ കോട്ട. ഒന്നുകൂടെ പഠിക്കേ. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൻ കോട്ട. ബാക്കി ജയമെടുത്തിടാൻ ജയവീരൻ വരുവാ, താമസമില്ലിനി. ജയവീരൻ താമസമില്ലിനി. ഐക്യമായി നിന്നാൽ പേയിൻ കോട്ടകൾ തകരപ്പെടും. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ രാമേൻ പറഞ്ഞാട്ടെ. ദൈവസഭയ്ക്കെതിരെ സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള ആയുധം ഐക്യതക്കേടാണ്. കാരണം സാത്താന്യ ലോകത്തിനറിയാം, ഇവർ ഒന്നിച്ചു നിന്നാൽ സാത്താന്യ മണ്ഡലങ്ങൾ തകരപ്പെടും. അതുകൊണ്ട് ഒന്നിച്ച് നിൽക്കാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി 30 സെക്കൻഡ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഐക്യതയുടെ ഒരു പകർച്ച. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചേ, ഐക്യതയുടെ ഒരു പകർച്ച, ഐക്യതയുടെ ഒരു പകർച്ച. അത് സഭകളുടെ അകത്ത് മാത്രമല്ല, ഇന്ന് രാത്രി അത് കുടുംബങ്ങളുടെ അകത്തു പോലും. യേശുവിന്റെ നാമത്തിൽ ഐക്യതയുടെ ഒരു പകർച്ച വ്യാപരിക്കട്ടെ. വാൽബാധനാജല, എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥി. അടുത്ത 30 സെക്കൻഡ് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ കൃത്യമായ അജണ്ടകളോടുകൂടെ സഭയുടെ ഐക്യതയെ കെടുത്തിക്കളയുന്ന ദുർഭൂത മണ്ഡലങ്ങളുടെ സ്വാധീനങ്ങൾ, സാത്താന്യ ലോകത്തിന്റെ അജണ്ടകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവയെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സംഭവിക്കാൻ പോകുക കേട്ടോ. ആത്മമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സംഭവിക്കാൻ പോകുക.
ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ വീടിനകത്ത് കിടക്കുന്ന ചില കലക്കങ്ങളുടെ അറ്റ്മോസ്ഫിയറുകളെ ദൈവത്തിന്റെ ആത്മാവ് തകർക്കുന്നു. സഭകളുടെ അകത്ത് കിടക്കുന്ന കലക്കങ്ങളുടെ അറ്റ്മോസ്ഫിയറുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തകർക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഒരുമിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാമേ. ഈ കോൺഫറൻസിന്റെ ഒന്നാമത്തെ രാത്രി കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു പ്രഥമ യോഗമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒത്തിരി ബാലാരിഷ്ടതകൾ ഇതിന് കാണാം. പക്ഷേ ഈ രാത്രി യോഗത്തിന്റെ ഉത്തരവാദിത്വത്തെ കർത്താവ് ഏറ്റെടുക്കുകയാണ്. ജോൺ തോമസ് പാസ്റ്ററുടെയും ടീമിന്റെയും ചുമലിലല്ല ഈ യോഗത്തിന്റെ ഉത്തരവാദിത്വം, അത് കർത്താവ് ഏറ്റെടുക്കുക. അപ്പൊ കർത്താവ് പ്രാർത്ഥിക്കുക, ഇവരൊന്നാകണം, നാം ഒന്നാകുന്നത് പോലെ. യേശുവേ, അങ്ങ് പ്രാർത്ഥിച്ചാൽ റിസൾട്ട് ഉണ്ടോ? പ്രാർത്ഥിച്ചതാരെ? യേശു അല്ലേ? യേശു പ്രാർത്ഥിച്ചാൽ റിസൾട്ട് ഉണ്ടോ? യോഹന്നാൻ സുവിശേഷം 11:41 വാക്യം നോക്ക്. യേശു മേലോട്ട് നോക്കി, പിതാവേ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ ഇപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അത്ര മതി. യോഹന്നാൻ 11:41, അമേൻ. യേശു മേലോട്ട് നോക്കി, അമേൻ. എന്നെ പറയുന്നത്, പിതാവേ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപേക്ഷ കേട്ടുന്നു മാത്രമല്ല, അടുത്ത വാക്കുണ്ടോ, നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുവോ അപ്പോഴൊക്കെ. യേശു പ്രാർത്ഥിച്ച സന്ദർഭങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കിക്കേ. 5 കയ്യിലേക്ക് എടുത്തു, വാഴ്ത്തി. ഹലോ, മിറക്കിൾ 2 കഴിഞ്ഞിട്ടല്ല, സ്പോട്ടിലാ. 5 വർദ്ധിക്കുക. ഹലോ, കഴിച്ചത് 5000 പേരാ. 5000 പേര് തിന്നെന്ന് ഇപ്പോഴൊക്കെ നമ്മളൊക്കെ ഭക്ഷണം ഭയങ്കര റേഷനായിട്ടാ കഴിക്കുന്നത്. കലോറീസ് എത്രയുണ്ടെന്ന് നമ്മൾ നോക്കും. അങ്ങനെ കഴിക്കുന്നേ. അന്നൊക്കെ അങ്ങനെയൊന്നും അല്ലെന്ന് ഞാൻ കരുതുന്നേ. പ്രത്യേകിച്ച് യേശു വർദ്ധിപ്പിച്ച അപ്പോ ടേസ്റ്റ് ഇരട്ടിയാ. ഇന്ന് നിലവിലുള്ള ഒരു ഒരു ഷെഫിനും ഉണ്ടാക്കാൻ കഴിയാത്ത ടൈപ്പ് ഫുഡാണ്. ഇഷ്ടം പോലെ തിന്നു. തിന്നെന്ന് മാത്രമല്ല 12 നിറച്ചെടുത്തു. പ്രാർത്ഥിച്ച സ്പോട്ടിലാണ് വിടുതൽ. ലാസറിന്റെ കല്ലറയ്ക്ക് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോ പുറത്തു വരിക. മരിച്ച് 4 നാറ്റം വെച്ചവൻ പുറത്തേക്ക് വരിക. രാമയൻ പറഞ്ഞാണ്ട് യേശു പറയുക, നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, ആ യേശു ആ പ്രാർത്ഥിക്കുന്നത്, പിതാവേ ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവര് ലോകത്തിൽ ഇരിക്കുക, ഇവര് നമ്മെ പോലെ ഒന്നാകണം. ഞാൻ പറയാം, ഒന്നാകേണ്ടതിന് എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടോ ആ തടസ്സങ്ങളെ എല്ലാം കർത്താവ് നീക്കിക്കളഞ്ഞിരിക്കുകയാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. നമ്മൾ തയ്യാറായാൽ ആമേൻ നമ്മുടെ മേൽ അതിനുള്ള സകല നിറവുകളും പ്രൊട്ടക്ഷനുകളും സ്വർഗം റിവീൽ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വാ പൂട്ടി മൗനമായിരിക്കാതെ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപ്പൊ ഐക്യതയ്ക്ക് ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് തടസ്സമൊന്നുമില്ല, തടസ്സം നമ്മുടെ പക്ഷത്താണ്. അവര് നടത്തുന്ന യോഗം, ഇവര് നടത്തുന്ന യോഗം. ഓ, ഞാൻ വരത്തില്ല, ഞങ്ങൾ വരത്തില്ല. ആരാണ് ഈ ബൗണ്ടറി ഇട്ടത്? ആരാ ബൗണ്ടറി ഇട്ടത്? ആ സഭയുടെ യോഗത്തിന് ഞങ്ങൾ വരത്തില്ല, ഈ സഭയുടെ യോഗത്തിന് ഞങ്ങൾ വരത്തില്ല. ദൈവം തുറന്നിട്ടിരിക്കുകയാണ്. ആരെ ബൗണ്ടറി ഇട്ടത്? ബൗണ്ടറി ഇട്ടത് നമ്മളാ. ജീസസ്. അത് പൊളിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ബാക്കി കാര്യം ദൈവം ഏറ്റെടുക്കുകയാണ്. ചേർന്ന് രാമയൻ പറഞ്ഞാട്ട്,
അപ്പം നമ്മൾ ഐക്യമായി നിന്നാൽ സാത്താന്യ ലോകം നമുക്കെതിരെ തയ്യാറാക്കുന്ന സകല അജണ്ടകളും പൊളിഞ്ഞു മാറും. അവിടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒന്ന് പത്രോസ് ലേഖനം 1:4 വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. ആ വാക്കുണ്ടോ? ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന, നമ്മൾ നമ്മെ കാക്കുകയല്ല, കർത്താവ് കാക്കുക. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി, ആമേൻ. അദൃശ്യമായ ആത്മീക ലോകത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സകല അറ്റാക്കുകളിൽ നിന്നും ആമേൻ നമ്മെ കാക്കുന്ന ഒരു ദൈവ പ്രവൃത്തി. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത്, പിതാവേ ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവര് ലോകത്തിൽ ഇരിക്കുന്നു. ഈ നമ്മളെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17:6 വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. ആ എന്നാ ബന്ധ, അവരാർക്കുള്ളവരായിരുന്നു? നമ്മൾ ആർക്കുള്ളവരായിരുന്നു? പറ, യേശു പറയ, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. എന്നെ വേണ്ടത്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ. നമ്മളതൊന്ന് കൺഫസ് ചെയ്യാൻ പോവാ. നമ്മളിപ്പോ ആരാണ്? ഞാൻ റെജിയാണോ, അത് ഫിന്നിയാണോ, ഇപ്പുറത്തിരിക്കുന്ന ഷാജിയാണോ എന്നൊന്നുമല്ല. നമ്മളെ എല്ലാവരെയും കൂടെ കർത്താവ് വിളിച്ചിരിക്കുന്ന പേര് എനിക്കുള്ളവരെന്നാണ്. നമ്മൾ ആർക്കുള്ളവരാ? പറ, നമ്മൾ ആർക്കുള്ളവരാ? ഒന്ന് പറഞ്ഞേ, ഞാൻ പാരമ്പര്യത്തിനുള്ളവനല്ല. ആ ഞാൻ ഏതോ പൈശാചിക അജണ്ടകൾ പ്രകാരം ചലിക്കാനുള്ളവനല്ല. ഞാൻ ശാപത്തിനുള്ളവനല്ല. പിടികിട്ടുന്നവനുണ്ടെങ്കിൽ ആത്മാവിൽ സ്തോത്രം ചെയ്തോ. നമ്മൾ ശാപത്തിനുള്ളവരല്ല. ഈ ലോകത്തിൽ ആരോ തയ്യാറാക്കുന്ന പദ്ധതികളിൽ പ്രകാരം ചലിക്കാനുള്ളവരല്ല. ഞാനത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പഴയ നിയമത്തിൽ നിന്ന് പറയുകയാണ്. യോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചു, നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചു. എന്താ ദോഷം? ആ പൊട്ടക്കണറ്റിലിട്ട് മൂടുക എന്നുള്ളതായിരുന്നു ദോഷം. എന്താ ദോഷം? അത് പറ്റാതെ വന്നപ്പോ കച്ചവടക്കാർക്ക് വിൽക്കുക എന്നുള്ളതാ. അവർക്ക് അറിയാം ഇവനെ കച്ചവട സ്ഥലത്ത് കൊണ്ടുപോയാൽ കാതൊക്കെ കിഴിച്ച് ജീവപര്യന്തം ഒരു അടിമയാക്കി ചാപ്പകുത്തി ഇവന്റെ ഓജസ്സും തേജസ്സും എല്ലാം പോയി, ഇവൻ പുറത്തു വരത്തില്ല. അതാണ് അവര് വിചാരിച്ച ദോഷം. ഇവന്റെ സ്വപ്നം ഒരടിമയുടെ കുപ്പായം വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവൻ പുറത്തു വരത്തില്ല. ഇതാണ് അവര് വിചാരിച്ച ദോഷം. പക്ഷെ യോസഫ് പറയുക, നിങ്ങളുടെ പദ്ധതി പ്രകാരമല്ല എന്റെ ദൈവം എന്നെ കൊണ്ടുപോകുന്നത്, നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചു. എന്റെ ദൈവം, ഓ ആ വാക്കെല്ലാരും കൂടെ ചേർന്ന് പറയാം, എന്റെ ദൈവം ഇന്നുള്ളത് പോലെ അതിനെ എനിക്ക് ഗുണമായി. ഓ പിടികിട്ടുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, നമ്മൾ കർത്താവിനുള്ളവരായതുകൊണ്ട്, നമ്മൾ കർത്താവിനുള്ളവരായതുകൊണ്ട് നമുക്കെതിരെ ദോഷം നിരൂപിക്കുന്നവർ എത്ര പ്രബലന്മാരായാലും, ആ കൂട്ടത്തിൽ അഹീദോഫേലുമാരുണ്ടായാലും, കേൾക്കുന്നവനുണ്ടെങ്കിൽ രാമേ പറഞ്ഞാട്ടെ, അഹീദോഫേലിന് കളിയറിയാവുന്നവനാ. അവനൊരു കാര്യം പറഞ്ഞാൽ അത് ദൈവം പറയുന്നത് പോലെയാ. നിനക്കെതിരെ നിൽക്കുന്നത് അഹീദോഫേലാണെങ്കിലും അവൻ കളിയറിയാവുന്നവനാണെങ്കിലും, നീ ദൈവത്തിന്റെ വകയാണെങ്കിൽ അഹീദോഫേലിന്റെ ആലോചനകളെ അബദ്ധമാക്കുന്നവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്, ചില കുടുംബങ്ങൾക്കെതിരെ, ചില സഭകൾക്കെതിരെ, ചില വ്യക്തികൾക്കെതിരെ, ചില അഭിഷക്തന്മാർക്കെതിരെ അഹീദോഫേലുമാർ പറയുന്ന ആമേൻ ചില ദൂതുകളെ ഈ രാത്രി ദൈവം അബദ്ധമാക്കിയിട്ട്, നിനക്കെതിരെ വിചാരിക്കുന്ന ദോഷങ്ങളെ ദൈവം അബദ്ധമാക്കിയിട്ട്, അവൻ വിചാരിച്ച ദോഷത്തിനപ്പുറത്ത് എന്റെ ദൈവം നിനക്ക് വേണ്ടി നന്മയുടെ വാതിലുകളെ തുറന്നിടാൻ പോകുകയാണ്. ഇതെന്നോടുള്ള ദൂതാണെന്ന് പറയാൻ തന്റെ ഇടമുള്ളവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചോ.
നമ്മൾ കർത്താവിനുള്ളവരാണ്. അതാ യേശു പറഞ്ഞു, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ. നമ്മൾ ലോകത്തിലുള്ളവരാ, പക്ഷെ നമ്മൾ കർത്താവിനുള്ളവരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. അത് ആ വാക്യം രണ്ട് പരിഭാഷകളിൽ രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഫ്രം ദ വേൾഡ് എന്ന് പറയുന്നുണ്ട്, ഔട്ട് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ആമേൻ. നമ്മൾ ലോകത്തിൽ നിന്ന് വേർതിരിയപ്പെട്ടവരാ. ഒരാമേൻ പറഞ്ഞാട്ട്. നമ്മൾ ലോകത്തിനുള്ളവരല്ല. നമ്മൾ ലോകത്തിലുള്ളവരാ, പക്ഷെ നമ്മൾ ലോകത്തിനുള്ളവരല്ല. ഓ, അതുകൊണ്ടല്ലേ നമ്മുടെ പിതാക്കന്മാർ ഈ ലോകത്തിനെതിരെ പാടിയത്. നമ്മൾ മിണ്ടുന്നില്ല. നമ്മുടെ അപ്പന്മാരുടെ പാട്ടുകളിലെല്ലാം അതല്ലേ ഉണ്ടായിരുന്നത്? ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ നാഥന്റെ സന്നിധിയോ ചേർന്നാൽ മതി. അത് നമ്മുടെ പിതാക്കന്മാരുടെ കാഴ്ചപ്പാടായിരുന്നു. എനിക്ക് ലോകം വേണ്ടെന്ന്. ഓ ജീസസ്, അതൊന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? എനിക്ക് ലോകം വേണ്ട. ഓ, കരമൊന്നും പൊങ്ങുന്നില്ലല്ലോ, കരമൊന്നും പൊങ്ങുന്നില്ലല്ലോ. ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ചു. ഞാൻ ലോകത്തിനുള്ളവരല്ല, അതുകൊണ്ട് എനിക്ക് ലോകം വേണ്ട. ഒന്ന് പറഞ്ഞേ, പറ 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 പറ. എനിക്ക്, കമൺ, എനിക്ക് ഉച്ചത്തി പറ, എനിക്ക് പോരാ, ശബ്ദം ഉയർത്തി പറ, എനിക്ക് ലോകത്തിൻ ബാലത കോമളത്വം, വസ്തുവകകൾ പൊന്നാണേയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമേലുള്ള നിത്യഗ്രഹം. നമ്മൾ ലോകത്തിലുള്ളവരാണ്, പക്ഷേ നമ്മൾ ലോകക്കാരല്ല. യേശു അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ ലൗകികനല്ലാത്തതുപോലെ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ മാത്രമാ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്. യേശു നമ്മളെ കുറിച്ച് പറഞ്ഞ വാക്ക് എന്നറിയാമോ? ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാർ അല്ല. അതുകൊണ്ട് ഇവരൊന്നാകണം, ഇവരൊന്നാകണം. അമ്മേ, എങ്ങനെ ഒന്നാകേണ്ടത്? മാതൃക നോക്ക്. പിതാവേ, നാം ഒന്നാകുന്നത് പോലെ. ശരിക്കും പറഞ്ഞാൽ തൃത്വം എങ്ങനെയാണോ അതുപോലെ. തൃത്വം വേർപെടാത്ത ബന്ധമാണ്. ഹലോ, തൃത്വം വേർപെടാത്ത ബന്ധമാ. സ്തോത്രം. അതുകൊണ്ട് യേശു പറയുന്നത് നാം ഒന്നായിരിക്കുന്നത് പോലെ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് സംഘടനാപരമായ ഐക്യത്തിൽ നിന്ന് വിഭിന്നമാണ്. ഇത് സംഘടനാപരമായ ഐക്യത്തിൽ നിന്ന് ശ്രേഷ്ഠമാണ്. ആമേൻ. ശരിക്കും കർത്താവ് ആവശ്യപ്പെടുന്ന എന്നറിയാമോ? റിമൈനിങ് ഇൻ യൂണിയൻ വിത്ത് ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ. ഞാൻ ആ വാക്കിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. നാം ഒന്നാകുന്നത് പോലെ എന്ന വാക്കിൽ നിന്നാണ് ഞാനത് പറയുന്നത്. ഹല്ലേലൂയ. തൃത്വമായതുകൊണ്ട് പേടിയാണ്, എതിലിയാണ് പരിപാടി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, യേശു പറഞ്ഞ വാക്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാ. ഹല്ലേലൂയ. നമ്മളുമായി യൂണിയൻ അകത്തേക്ക് കയറാനാ പറയുന്നത്. നാം ഒന്നാകുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന്. വാസ്തവത്തിൽ നമ്മൾ ആ ദൈവീക ബന്ധത്തിൽ, ആ യൂണിയൻ അകത്തേക്ക് നമ്മൾ ചെന്ന് കയറുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ആമേൻ. ത്രൂ ജസ്റ്റിഫിക്കേഷൻ, ത്രൂ സാങ്ക്ടിഫിക്കേഷൻ. ഈ ജസ്റ്റിഫിക്കേഷനിലേക്ക് നമ്മൾ വരുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? വി ബിക്കെയിം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ് റൈച്ചസ്നെസ്. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ആ നീതിയുടെ പാർട്ടേക്കേഴ്സ് ആയി മാറുക. സ്തോത്രം. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വി ബിക്കെയിം പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ ലൈഫ്.
അങ്ങനെയാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷനിലൂടെ, സാങ്ക്ടിഫിക്കേഷനിലൂടെ, സ്തോത്രം, നമ്മൾ ആ യൂണിയനകത്തേക്ക് കയറുക. സ്തോത്രം, രാമേ പറഞ്ഞാട്ടെ. അതാണ് ഷാജിപ്പാസ് പറഞ്ഞത് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ക്രൈസ്റ്റ്, സ്തോത്രം. എനിക്ക് ആ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ പുറകെ പോകണമെന്ന് തോന്നിയിരുന്നു. ഇൻ ക്രൈസ്റ്റ്, ഹല്ലേലൂയ. രണ്ടു കൂടുതലേഖനം 12:2 വാക്യത്തിൽ പോൾ തന്നെ കുറിച്ച് തന്നെ പറയുന്നത്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്. ഈ ഹോളിനകത്ത് നമ്മൾ എങ്ങനെയാണോ ആയിരിക്കുന്നത്, അതുപോലെ നമ്മൾ ക്രിസ്തുവിൽ. രാമേ പറഞ്ഞാട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ജീവിക്കുന്ന അന്തരീക്ഷം ക്രിസ്തുവായി മാറുകയാണ്. ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞ റെഫറൻസുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 1 തെസ്സലോനിക്കരിലേഖനം 1:1 വാക്യം, പൗലോസും സിൽവാനോസും തിമത്തിയോസും പിതാവായ ദൈവത്തിനും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. ശരിക്കും നമ്മൾ ആ യൂണിയൻ അകത്തേക്ക് വരിക. ഒരാമേ പറഞ്ഞാട്ട്. വാസ്തവത്തില് നമ്മുടെ മരണത്തിനപ്പുറത്തും ഇതാ ബന്ധം. കൊലോസ്യലേഖനം 3:3, നാം മരിച്ച നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആരോടുകൂടെ? ക്രിസ്തുവിനോടുകൂടെ. എവിടെ ഇരിക്കുന്നു? ഒന്നോടൊന്ന് പറഞ്ഞേ, ആരോടുകൂടെ? എവിടെ ഇരിക്കുന്നു? ദൈവത്തിലിരിക്കുന്നു. രാമേ പറഞ്ഞാട്ടെ. ഇതുകൊണ്ടാണ് ഈ സഭയ്ക്കെതിരെ കലക്കം ഉണ്ടാക്കുന്നവനെ കർത്ത വെറുതെ വിടത്തില്ലെന്ന് പൗലോസ് പറയുന്നത്. ആമേൻ. ഞാനത് അത് ഗലാത്യലേഖനം 5:10 നിന്നാണ് പറയുന്നത്. ഗലാത്യലേഖനം 5:10 നോക്കി, നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവധി ചുമക്കും. ഇത്രയും സ്ട്രോങ് ആയിട്ട് ന്യൂ ടെസ്റ്റമെന്റിൽ പൗലോസ് മറ്റു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ആ വാക്കുണ്ടോ, നിങ്ങളെ കലക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാകേണ്ടുന്ന നിങ്ങളെ കലക്കുന്നവൻ ആരായാലും. അത് പാസ്റ്റർ ആകട്ടെ, അത് സെക്രട്ടറി ആകട്ടെ, അത് സെൻട്രൽ പാസ്റ്റർ ആകട്ടെ, അത് പ്രസംഗകനാകട്ടെ, അത് പ്രവാചകനാകട്ടെ, അത് സുവിശേഷകനാകട്ടെ, അത് ടീച്ചറാകട്ടെ, സ്വച്ഛമായി പോകുന്ന ഒരു സഭയെ കലക്കുന്ന പുള്ളി ആരായാലും. അങ്ങനല്ലേ ആ വാക്യം? നിങ്ങളെ കലക്കുന്നവൻ, എല്ലാവരും കൂടെ ഒന്ന് പറ, നിങ്ങളെ കലക്കുന്നവൻ ആരായാലും എന്ന് പറഞ്ഞാൽ സഭയെ കലക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയാം, കലക്കം ഒരുത്തനിലാണ് ഉണ്ടാകുന്നത്, ഒറ്റ ഒരുത്തന്. ഞാൻ 23 വർഷമായി സഭയുടെ പാസ്റ്ററായിട്ട്, 23 വർഷമായി. സ്തോത്രം. 2001 സഭയുടെ ശുശ്രൂഷകനായി, ഇപ്പൊ 2024 ആമേൻ. 23 വർഷമായിട്ട് സഭയിലെ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം, ഒരു സഭയിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരുത്തന്റെ അകത്താ. പക്ഷെ അത് 10 വീട്ടിൽ കയറിയിരുന്ന് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യുക. അങ്ങനെയാ. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല, ഞാനത് തെളിയിക്കാം. വല്ല കയ്പുള്ള പേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടും. ഒരുത്തൻ്റെ അകത്തുണ്ടായ കയ്പുള്ള പേര് അത് മറ്റു പലരുടെ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് ഒരുത്തനിൽ നിന്ന് എല്ലാവരും അങ്ങ് മലിനപ്പെടുക. അമ്മാമ കേട്ടായിരുന്നോ ഇന്നത്തെ പ്രസംഗം? അമ്മാമിക്കിട്ട് തന്നെയാണ് പറഞ്ഞത്. അച്ഛന് മനസ്സിലായിരുന്നു ഇന്ന് എന്തുവാ പ്രസംഗിച്ചതെന്ന്? എനിക്ക് അറിയായിരുന്നു ഈ ആഴ്ച അച്ഛനിട്ട് താങ്ങുമെന്ന്. ഇവരിത് ചിന്തിച്ചു പോലും ഇല്ല. പറഞ്ഞു 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 പറഞ്ഞ് അച്ഛൻ അങ്ങ് ചൂടായി. പുള്ളിക്ക് മനസ്സിലായി സംഗതി ഏറ്റു. അതുകൊണ്ടാ പറഞ്ഞ സഭയെ കലക്കുന്നവൻ ആരായാലും. ഹലോ, ഞങ്ങളങ്ങ് വിട്ടേക്കണം കേട്ടോ, ഉടൻ തന്നെ പൊക്കോളാം. സഭയെ കലക്കുന്നവൻ ആരായാലും. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയരെ, കർത്താവിന്റെ ഹൃദയമാണ് സഭ. ഒന്നുകൂടെ ഞാൻ പറയാം, കർത്താവിന്റെ ഹൃദയമാണ് സഭ. ഇതിനെ പിരിക്കാനുള്ളതല്ല. ഇതിലേയും എന്നോട് പിണങ്ങല്ല കേട്ടോ, ചില പ്രവാചകന്മാർക്ക് പോലും ബന്ധമുണ്ട്. സോദരം, ഉദാഹരണം പറയാം. ഫിന്നി പാസ്റ്റർ വിശ്വാസിയാണെന്ന് ഇരിക്കട്ടെ, ഒരു സഭയിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് പോവുക. അപ്പൊ ഫിന്നി പാസ്റ്റർ ചെവി വന്ന് ദൂത് പറഞ്ഞു, ഈ സഭ നിങ്ങളെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ കർത്താവിന് ചെയ്യാനുണ്ട്. ഒറ്റ സാധനമാണ് പുള്ളിയുടെ അകത്ത് ഒരു പ്രശ്നം കയറി, പാസ്റ്റർ എന്നെ ഒതുക്കുക. ആ ഒറ്റ പ്രവചനം കൊണ്ട് പുള്ളിയെ ഇരുന്ന് അസ്വസ്ഥനായി അസ്വസ്ഥനായി ഒരു വർഷം കൊണ്ട് നാല് കുടുംബത്തെ പിരിച്ചുകൊണ്ട് പുള്ളി പോയി വേറൊരു സഭ തുടങ്ങി. സഭയെ കലക്കുന്നവൻ ആരായാലും വേണ്ടുന്നില്ല, കാരണം ഇത് കർത്താവിൻ്റെ പ്രാർത്ഥനയാണെന്ന്. അമ്മേ, ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താമേ. ഈ ഒന്നാകുന്നതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഫലം യോഹന്നാൻ 17:21 അതുണ്ട്, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ. ലോകം വിശ്വസിക്കണം. എന്നാ വിശ്വസിക്കണം? നീ എന്നെ അയച്ചിരിക്കുന്നെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സഭയെ ഒരു ദേശത്താക്കിയിരിക്കുമ്പോൾ ആ സഭയിൽ മുഴങ്ങുന്ന പ്രസംഗം കൊണ്ടല്ല ലോകം വിശ്വസിക്കുന്നത്, ആ സഭ ഒന്നായിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ വാക്യം നന്നായിട്ട് കണ്ടോ? നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ. ലോകത്തിൽ സഭ അതിന്റെ തനിമയോട് വെളിപ്പെടണമെങ്കിൽ സഭ ഒരുമിച്ച് നിൽക്കണം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, നാം ഒന്നായിരിക്കുന്നത് പോലെ. ഈ ലോകത്തെ കുറിച്ച് കർത്താവ് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. 14:17 യേശു പറയുന്നുണ്ട്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയത്തില്ല. ലോകത്തിന് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ കഴിയത്തില്ല, കാരണം ലോകത്തിന് പരിശുദ്ധാത്മാവിനെ കാണാനും പറ്റത്തില്ല, അറിയാനും പറ്റത്തില്ല. അതാ ലോകം. പിന്നെ ലോകം ക്രിസ്തുവിനെ കാണുന്നത് എങ്ങനെ? നമ്മളിലൂടെയാണ്. അങ്ങനെ ലോകം നമ്മളിലൂടെ ക്രിസ്തുവിനെ കാണണമെങ്കിൽ നമ്മൾ ഒന്നാകണം. നിങ്ങൾ പിണ്ടുന്നില്ല? അതുകൊണ്ട് പിശാച് വളരെ സമർത്ഥമായിട്ട് പറഞ്ഞു, സഭയിലെ വഴക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. ചെറിയ പ്രശ്നത്തെ തമ്മിൽ തമ്മിലൊന്ന് സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നത്തെ ഫേസ്ബുക്ക് ലൈവിലിട്ട് ലോകത്തെ അറിയിക്ക. ജീസസ്, പ്ലീസ് പ്ലീസ്, ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് പറയട്ടെ, നമ്മൾ ഒന്നാകുന്നു എന്ന് ലോകം അറിഞ്ഞാൽ മാത്രമേ യേശു വന്നതിന്റെ അർത്ഥം ലോകത്തിന് പിടികിട്ടത്തുള്ളൂ. ഞാനിത് വെറുതെ പറയുന്നതല്ല, യോഹന്നാൻ 14:17 പച്ചക്ക് എഴുതിയിരിക്കുന്നത് കൊണ്ട് പറയുക. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ ലോകത്തിന് അതിനെ ലഭിക്കാൻ കഴിയത്തില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്നാകുന്നുവെങ്കിൽ, യോഹന്നാൻ 17:21, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പോൻ. അവർ അവക്കണ്ടോ? വിശ്വസിപ്പോൻ. അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. ജീസസ്, റജി പാസ്റ്ററുടെ പ്രസംഗത്തെക്കാൾ യേശുവിനെ ലോകം അറിയുന്നത് സഭയുടെ ഐക്യതയ്ക്കകത്ത് നിന്നാ. നമ്മൾ നടത്തുന്ന സകല പരിപാടികളെക്കാൾ ലോകം യേശുവിനെ അറിയുന്നത് നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നതിനകത്ത്. ഇവിടെയാണ് പിശാച് കൊണ്ടൊന്ന് മായം കലക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മൾ ഒന്നായി നിന്നേ പറ്റൂ. രണ്ടാമത്തെ റിസൾട്ട് എന്നാണെന്നറിയാമോ? രണ്ടാമത്തെ റിസൾട്ട്, അത് ഭയങ്കര, എനിക്കത് വിശദീകരിക്കാൻ നേരമില്ല. രണ്ടാമത്തെ റിസൾട്ട്, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയാൻ. 17:23 കേട്ടോ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നെന്ന് ലോകം അറിയാൻ. ഹലോ, നമുക്ക് കാഡിലാക്കിന്റെ കാറ് കിട്ടുന്നത് കൊണ്ടല്ല നമ്മളെ സ്നേഹിക്കുന്നെന്ന് ലോകം അറിയുന്നത്. കാനഡയിൽ 14 വീടുണ്ടാകുന്നതല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയാനുള്ള മാർഗം. ആമേൻ. നമ്മൾ ഒന്നായി നിൽക്കുന്നത്, ആ വാക്യം ഒന്നുകൂടെ നോക്കിക്കേ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകമറിയാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയാൻ നമ്മൾ ഒന്നായ പറ്റത്തുള്ളൂ. ഇതിനകത്ത സകല നന്മകളും ഇറങ്ങി വരുന്നത്. ഐക്യതയുടെ യേശുവിന്റെ പ്രാർത്ഥനയിലെ മൂന്നാമത്തെ റിസൾട്ടോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അമേൻ. അത് മഹത്വവുമായി ബന്ധപ്പെട്ട 22 വാക്യം നോക്കി, 17:22, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു.
ആ വാക്ക് കണ്ടോ, 21 ചേർത്ത് വായിച്ചാലേ, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തു. ഒന്ന്, ഞാൻ ലോകത്തിലേക്ക് അയക്കപ്പെട്ടതാണെന്ന് ലോകം വിശ്വസിപ്പാൻ. രണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയാൻ. മൂന്ന്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ലോകം അറിയാൻ. പ്രസംഗം അവസാനിപ്പിച്ചു. സഭയ്ക്കകത്ത് കിടക്കുന്ന മഹത്വം എന്താണെന്ന് ലോകമറിയണമെങ്കിൽ, പിടികിട്ടുന്നുണ്ടല്ലോ, രാമേ പറ ഒന്നുകൂടെ ഞാൻ പറയാം, സഭയ്ക്കകത്ത് കിടക്കുന്ന മഹത്വം എന്താണെന്ന് ലോകം അറിയണമെങ്കിൽ ആമേൻ നാം ഒന്നായേ പറ്റത്തുള്ളൂ. ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ, പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ? അടുത്ത ഒരു 2-3 മിനിറ്റ് ഈ ഒന്നാമത്തെ സെഷന്റെ അവസാനത്തെ മിനിറ്റുകളിൽ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ? ഞാൻ പ്രസംഗിച്ച ഭാഗങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. ആമേൻ. ഒന്ന് പ്രാർത്ഥിക്കാമോ? ആ വാക്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാമോ? എന്താണ് ഐക്യതയിൽ നമ്മുടെ പങ്കാളിത്വം? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ജീസസ്, ദയവായിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നന്നാട്ട്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. അധരങ്ങളെല്ലാം കർത്താവിന് മുൻപാകെ ഒന്ന് തുറന്നേ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പ്രാൽബാര ശകൽഖമന ഘടകത്തിന് മൗനമാകരുത്, മൗനമാകരുത്. പ്രാൽബാര സഖത്തമന തൃത്വത്തിൻ്റെ ബന്ധം എങ്ങനെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ ബന്ധം എങ്ങനെയാണോ അതുപോലെ അതുപോലെ നാം ഒന്നാകണം. അൺസെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വിധത്തിൽ, ആ തൃത്വ ബന്ധം പോലെ ഒരു ബന്ധത്തിൽ നാം എത്തപ്പെടണം. ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹം. പക്ഷെ ലോകമെതിരാണ്, ലോകമെതിരാണ്. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്, ഒന്നാം ദിവസം ഒന്നാമത്തെ സെഷൻ്റെ അവസാനത്തെ മിനിറ്റിൽ ഒന്ന് പ്രാർത്ഥിച്ചാണ്, കർത്താവ് ഞങ്ങളുടെ അകത്ത് യൂണിറ്റി ഇവിടെ ഒരു ആത്മാവിനെ അയക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും, എത്ര പേര് പ്രാർത്ഥിക്കും? ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്. റാൽബാരാധനാജല, ഈ ഒരു സ്റ്റൈലിലേക്ക് നമ്മളൊന്ന് കയറാൻ തുടങ്ങിയാൽ നമ്മളെ തകർക്കാൻ പറ്റത്തില്ല, നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാക്കുന്നത് ഒന്നിച്ച് നിന്നാൽ, കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആമേൻ, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അതിന് നിലനിൽക്കാൻ കഴിയത്തില്ല. അത് അത് സാത്താന്യ ലോകത്തിന് അറിയാം. യോഹന്നാൻ, ആമേൻ, മർക്കോസ് 3:21 താഴോട്ട് പറയുന്ന വാക്യങ്ങളിലാണ് ഞാനീ പറഞ്ഞത്. ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയെങ്കിൽ അതിന് നിലനിൽക്കാൻ കഴിയത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തത്വം അറിയാവുന്നതുകൊണ്ട് ഛിദ്രിപ്പാണ് സാത്താന്റെ പ്രധാനപ്പെട്ട ആയുധം. ഇന്ന് രാത്രി അത് പൊളിഞ്ഞു മാറണം. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥന ആരംഭിക്കട്ടെ, കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥന ആരംഭിക്കട്ടെ. ആമേൻ. നിർബന്ധമായും കണ്ണുകൾ അടയ്ക്കണം, നിർബന്ധമായും കണ്ണുകൾ അടയ്ക്കണം. കുടുംബത്തിൽ നിന്ന് ആ യൂണിറ്റിക്കായിട്ടുള്ള പ്രാർത്ഥന. കർത്താവേ, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ മരുമക്കൾ, യേശുവിൻ്റെ നാമത്തിൽ ആ വീടിനകത്ത് യൂണിറ്റി ആരംഭിക്കട്ടെ. ഏറ്റവും ചെറിയ ഘടകം കുടുംബമാണ്. ആ കുടുംബത്തിനകത്തേക്ക് യൂണിറ്റി കയറി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഇവിടെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വീടിനകത്ത് കിടക്കുന്ന അനൈക്യങ്ങളുടെ ദുർഭൂത മണ്ഡലങ്ങളെ ഇന്ന് രാത്രി കർത്താവ് തകർക്കും. ഒരുമിച്ച് പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്. ആമേൻ. ചില കുടുംബങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടിവിക്കപ്പെട്ട് പുറത്തേക്ക് വരട്ടെ, വിടിവിക്കപ്പെട്ട് പുറത്തെ. ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ഒരു ഇത്രയും പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് ഭയങ്കര വിടുതലാണ്. പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി. അവര് സഭയ്ക്കകത്താണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ദൂതൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചില ഇടങ്ങളിൽ ദൂതൻ ഇറങ്ങാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില ഡോറുകൾ പെട്ടെന്ന് 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 സ്വതമേ തുറന്നു വരുന്നത് പോലെ. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ
നാമത്തിൽ കുടുംബത്തിനകത്തെ ഐക്യതകൾ രൂപപ്പെടട്ടെ. പോരാ പോരാ, സഭയ്ക്കകത്തേക്ക്, സഭയ്ക്കകത്തേക്ക് അഭിഷിക്തന്മാർ ദൈവമായി ഈ ശുശ്രൂഷയിൽ ഒരുമിച്ചൊന്ന് സഹകരിച്ചാടെ. ആമേൻ. ജനം ഐക്യത ആഗ്രഹിക്കുന്നതിനേക്കാൾ സഭയാണ് ഐക്യത ആഗ്രഹിക്കുന്നത്, അഭിഷിക്തന്മാരാണ് ഐക്യത ആഗ്രഹിക്കുന്നത്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ആമേൻ സഭയെ അനൈക്യപ്പെടുത്തുന്ന, അതിനകത്ത് സ്പ്ലിറ്റുകൾ ഇടുന്ന സകല ദുർഭൂത മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ, പൊട്ടിമാറട്ടെ. ആരാധിക്കുവാൻ കഴിയുന്നവർ കരങ്ങൾ അടിച്ച് അന്യഭാഷകൾ ആരാധിച്ചാട്. ഇത് നമ്മൾ മൗനമായി നിൽക്കേണ്ട രാത്രിയല്ല. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇവിടെ ആരാധിച്ച് തുടങ്ങുമ്പോൾ ആത്മമണ്ഡലത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുക, ആത്മമണ്ഡലത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുക യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുന്നു, ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുന്നു. വചനം ഇന്ന് രാത്രി അതിവേഗം സഞ്ചരിക്കുന്നു, വചനം ഇന്ന് രാത്രി അതിവേഗം സഞ്ചരിക്കുന്നു. ഞാൻ പറയാം, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം അതിവേഗത്തിൽ ഓടി തുടങ്ങുകയാണ്. അതുകൊണ്ട് ഒരുമിച്ച് ആരാധിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരുമിച്ച് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്, ഒരുമിച്ച് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഈ വചനത്തിന്റെ ശക്തി അതിന്റെ സമ്പൂർണതയിൽ റിലീസ് ആകാൻ പോകുന്നത് ഈ ആരാധനയ്ക്കകത്താണ്. ഒരുമിച്ച് 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 ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടം പേയിൻ കോട്ട. ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ചിലത് ഇടിഞ്ഞു വീഴട്ടെ. എരിഗോ മതിൽ ഇടിഞ്ഞത് പോലെ യേശുവിന്റെ നാമത്തിൽ ചിലത് നിൽക്കുന്ന നിൽപ്പിൽ ഓ ഇടിഞ്ഞു മാറട്ടെ.